കോട്ടയം കൂട്ടിക്കലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ റിയാസിന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. നടരാജ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെടുത്തത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് കൂട്ടിക്കൽ സ്വദേശിയായ റിയാസ് ചപ്പാത്തിൽ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് പോയത്. അദ്ദേഹത്തെ തെരയാൻ വലിയ ശ്രമങ്ങൾ അഗ്നിശമന സേനയും നാട്ടുകാരും ഒക്കെ നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ 7:20 കൂട്ടികൾ ചപ്പാത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്, അഗ്നിശമന സേനയുടെ ആളുകളുണ്ട്. നാട്ടുകാരും മറ്റും നടത്തിയ തെരച്ചിലാണ് ഇന്ന് രാവിലെ കൂടി ഇവിടെ മൃതദേഹം കണ്ടെത്തിയത്. നമ്മളിപ്പം ചില നാട്ടുകാർ ചേരുന്നുണ്ട്. കർഷകർ വിളയിച്ചെടുത്ത ധാന്യങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കണം. കർഷക തൊഴിലാളിയായി മാറണം. ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായി മാറും. ചേട്ടാ, എത്ര മണിക്കാണ് ബോഡി കണ്ടത്? എവിടെയായിരുന്നു? കൂട്ടിക്കൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ദേഹം ഒഴുക്കിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷമുള്ള ചപ്പാത്തില് ദേഹം പൊങ്ങി ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരുണ്ടായിരുന്നു. പിന്നീട് ചപ്പാത്ത് പാലത്തിന് ശേഷം അദ്ദേഹം തല ഉയർത്തി പിന്നീട് കണ്ടില്ല. രാവിലെ ഒരു 7 ശേഷം ഞങ്ങൾ സുഹൃത്തുക്കളായ ഒരു 6-7 പേര് ഇദ്ദേഹത്തെ തിരിഞ്ഞ് ചപ്പാത്ത് മുതൽ താഴോട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവനോടെ കണ്ട ആ സ്ഥലം മുതൽ താഴോട്ട് തപ്പി. കാണുമ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു ബോഡി? ഏത് ഭാഗത്തായിരുന്നു ബോഡി? മണ്ണിൽ കുടഞ്ഞ് കിടക്കുകയായിരുന്നു. മണ്ണിൽ മൂടി കിടക്കുമായിരുന്നു, കൈയും കാലും മാത്രമേ കാണത്തുള്ളായിരുന്നു. ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ ഭാഗത്തുണ്ടോ? ഇവിടെ ജ്യേഷ്ഠന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇദ്ദേഹം ചുമട്ട് തൊഴിലാളിയാണ്, കൂട്ടിക്കൽ ടൗണിലെ ചുമട്ട് തൊഴിലാളിയാണ്. 3 പെൺമക്കളുണ്ട്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും നാട്ടുകാരൊക്കെ ഇവിടെയുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റിയാസിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടിയാണ് ആ ദുഃഖിപ്പിക്കുന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ജി കെ പി വിജേഷിനൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.